ഉടമയറിയാതെ ആർ സി ബുക്ക് മറ്റു പേരുകളിലേക്ക് മാറ്റി വാഹനങ്ങൾ തട്ടിയെടുക്കുന്നത് സംസ്ഥാനത്ത് വ്യാപകമാകുന്നു. കോഴിക്കോടിന് പിന്നാലെ ഏറ്റുമാനൂരിലും ഉടമയെ കബളിപ്പിച്ച് ഡ്രൈവർ വാഹനം സ്വന്തമാക്കി. തട്ടിപ്പ് ബോധ്യമായി പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടും വാഹനം യഥാർത്ഥ ഉടമയ്ക്ക് വിട്ടു നൽകാൻ മോട്ടോർ വാഹന വകുപ്പും തയ്യാറാകുന്നില്ല. കോട്ടയം തെള്ളകത്തെ താമസക്കാരിയായ നിഷ റജി എന്ന വീട്ടമ്മയാണ് തട്ടിപ്പിനിരയായത്. വാഹനത്തിന്റെ ഡ്രൈവറായിരുന്ന ഏറ്റുമാനൂർ സ്വദേശി പ്രവീൺ ആർ സി ബുക്ക് തട്ടിയെടുത്ത് വ്യാജരേഖകൾ ഹാജരാക്കി വാഹനം സ്വന്തം പേരിലാക്കുകയായിരുന്നു. നിഷ വാഹനം തനിക്ക് വിറ്റതായി നിഷയുടെ വ്യാജ ഒപ്പിട്ട് പ്രവീൺ രേഖയുണ്ടാക്കി. വാഹനത്തിന്റെ അസൽ ആർ സി ബുക്ക് സഹിതം മോഷ്ടിച്ച് പ്രവീൺ ആർ ടി ഒ ഓഫീസിലെത്തിച്ചു. അസലിന്റെ കളർ പ്രിന്റ് എടുത്ത് ഉടമയ്ക്ക് നൽകി കബളിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. യഥാർത്ഥ ഉടമകൾ പുകപരിശോധനയ്ക്കായി ആർ സി ബുക്ക് പരിശോധിച്ചപ്പോഴാണ് തട്ടിപ്പ് ബോധ്യപ്പെട്ടത്. സംഭവത്തിൽ അറസ്റ്റിലായ പ്രവീണിനെ റിമാൻഡ് ചെയ്തു. നിയമ നടപടി സ്വീകരിച്ചതിനാൽ വാഹനം നിഷയുടെ പേരിലേക്ക് മാറ്റി നൽകാനാകില്ലെന്നാണ് ആർ ടി ഒയുടെ നിലപാട്. കേസ് കൊടുത്തതുകൊണ്ട് ഇനിയും നമുക്കിത് ചെയ്യുവാനായിട്ട് സാധ്യമല്ല. അദ്ദേഹത്തെ വിളിച്ചോട്ട് വന്നാലും നമ്മളിത് ക്യാൻസൽ ചെയ്തു തരാം എന്നൊക്കെയാണ് ആർ ടി ഒയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കേൾക്കാനായിട്ട് സാധിച്ചത്. അതായത് സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു നിയമക്കുരുക്കിലേക്കാണ് ഞങ്ങളിപ്പോൾ പെട്ടിരിക്കുന്നത്. നമുക്ക് കേസ് കൊടുത്തതുകൊണ്ട് നമ്മുടെ നിയമവ്യവസ്ഥയെ നമ്മൾ പാലിച്ചതുകൊണ്ട് നമുക്കിത് ഈ ഞങ്ങളുടെ പേരിലുള്ള അല്ലെങ്കിൽ ആ പ്രവീണിന്റെ പേരിലേക്കുള്ള ആർ സി ക്യാൻസൽ ചെയ്ത് ഞങ്ങളുടെ പേരിലേക്ക് തരാൻ സാധിക്കത്തില്ല എന്നാണ് ഞങ്ങൾക്ക് പാർട്ടി ഓഫീസിൽ നിന്ന് അറിയാനായിട്ട് സാധിക്കുന്നത്. കാറ് നിഷയുടെ വീട്ടുമുറ്റത്താണ് കിടക്കുന്നതെങ്കിലും നിലവിൽ രേഖകൾ പ്രകാരം ഉടമ പ്രവീണാണ്. സമർപ്പിക്കുന്ന രേഖകളുടെ ആധികാരികത പരിശോധിക്കാൻ മോട്ടോർ വാഹന വകുപ്പിൽ സംവിധാനമില്ലാത്തതാണ് തട്ടിപ്പുകാർക്ക് തുണയാകുന്നത്. ആർ സി ബുക്കിൽ പേരുമാറ്റുന്നതിന് സാക്ഷികളെ പോലും ആവശ്യമില്ല. ഇതിനൊപ്പം മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ സ്വാധീനമുള്ളവരാണ് തട്ടിപ്പുകാരെങ്കിൽ കാര്യങ്ങൾ വേഗത്തിലാകും. മനോരമ ന്യൂസ്, കോട്ടയം.